വയനാട്ടിലെ അന്നമ്മ ചേച്ചിയുടെ സ്പെഷ്യൽ ബീഫ് പെർലൻ. കുറച്ച് വെളുത്തെണ്ണ ചൂടാക്കി അതിലേക്ക് തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം വയറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് എടുക്കുക, പിന്നെ പച്ചമുളകും മുറിച്ചിട്ട് എടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക. ബീഫിന്റെ പീസ് ചെറുതായി മുറിച്ച് അതിലേക്ക് ഒന്ന് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിനു ശേഷം ഒന്ന് അടച്ച് വെക്കുക. അപ്പോഴേക്കും ഒരു ഫ്രൈ പാനിൽ 3 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ചൂടാക്കി എടുക്കുക. ഇത് നമ്മൾ അതിലേക്ക് എടുത്തിട്ട് കൊടുക്കുക. നമ്മൾ ബീഫ് ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ബീഫ് മസാലപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ബീഫ് വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ തിരക്കുള്ള ആൾക്കാരാണെങ്കിൽ കുക്കർ ഉണ്ടാക്കുന്നതൊക്കെ നല്ലത്. അപ്പോൾ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു, ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന കാഴ്ച കുറച്ച് മനക്കെട്ടി വേണം. നിങ്ങൾ ഫോണൊക്കെ മുറുക്കെ പിടിച്ചതൊക്കെ കണ്ടില്ലേ, കിഡിലം പോലത്തെ ബീഫ് പെരലാണ് ഇപ്പം ഉണ്ടാക്കിയത്. ഞാനിവിടെ നമ്മളെ കട്ടിയുള്ള അരി റോട്ടിനെ കൊണ്ട് നമ്മളെ എരിവുള്ള ഗ്രേവി നല്ല മുക്കി എടുത്തിട്ടാണ് കഴിച്ചത്. നല്ല സെറ്റ് ടേസ്റ്റ് ആയിരുന്നു, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എന്റെ പേജിലുള്ള സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയ ഹൈദരാബാദ് ദം ബിരിയാണിയും ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. കീപ് ഫോളോയിങ് വേവാഡ് ഗോമേ.